Hi friends, welcome back to Next Class. In this, we are discussing the NTSE NMMS exam. The important title of topic is bread relations. Bread relations. Let's check the questions. First question: point into a man in a photograph. A woman said, "His brother's father is the only son of my grandfather." How is the woman related to the man in the photograph? ബ്ലഡ് റിലേഷൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫാമിലിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ കണ്ടെത്താം, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിന്റെ അവസാനത്തെ ഭാഗം എടുത്തിട്ട് അത് ആരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം മുമ്പോട്ട് പോകാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസ് ഹിസ് ബ്രദേഴ്സ് ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പോ ഈ വുമൺ ഞാനാണെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോ എന്റെ ആരാണ്, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കുട്ടിയാണ് അവന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അവന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറയുന്നതും അവന്റെയും അവന്റെ ബ്രദറിന്റെയും ഫാദർ ഒന്നല്ലേ. അപ്പൊ ഹിസ് ബ്രദേഴ്സ് ഫാദർ എന്നുള്ളത് ഹിസ് ഫാദർ എന്നാക്കാം. മനസ്സിലായി? സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇപ്പോ ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ, ഓക്കെ നോക്കാം. ഇപ്പോ ഇത് വുമണ്, ഈ വുമണിന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഇവിടെ, ഗ്രാൻഡ് ഫാദറിന്റെ സൺ ആണ്, ഗ്രാൻഡ് ഫാദറിന്റെ സൺ. അപ്പൊ ഇതിന്റെ അടിയിൽ ഇത് ഇയാളുടെ ഫാദർ, ഓക്കെ ഫാദർ, ഗ്രാൻഡ് ഫാദറിന്റെ സൺ ആണ് ഈ വുമന്റെ ഫാദർ എന്ന് പറയും. വുമന്റെ ഫാദർ ആണ് വുമന്റെ ഗ്രാൻഡ് ഫാദറിന്റെ സൺ എന്ന് പറയുമ്പോൾ വുമന്റെ ഫാദർ. ഇനി അവൻ എന്താ മറ്റൊരു എന്താ പറഞ്ഞത്, ഹിസ് ബ്രദേഴ്സ് ഫാദർ ആണ്, ഹിസ് ബ്രദേഴ്സ് ഫാദർ, അവന്റെ ബ്രദറിന്റെ ഫാദർ. ഇപ്പൊ എന്റെ ബ്രദറിന്റെ ഫാദറും എന്റെ ഫാദറും ഒരാളല്ലേ. അപ്പൊ അവന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറയുന്നത് ഈ ഫാദറിന്റെ ഒരു കുട്ടിയാണ് ആ മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഈ വുമണും മാനും തമ്മിലുള്ളത്? മാന്റെ ആരായിട്ട് വരും? മാന്റെ സിസ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? മാന്റെ സിസ്റ്റർ അല്ലേ വുമണ്. അപ്പോഴല്ലേ ഇവരുടെ രണ്ടുപേരുടെയും ഫാദർ ഒന്നാവുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ഞാൻ നോക്കി നോക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ വുമൺ ഇൻട്രൊഡ്യൂസസ് എ മാൻ ആസ് എ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹർ മദർ. ഹൗ ഈസ് എ മാൻ റിലേറ്റഡ് ടു ദ വുമൺ? തോന്നിട്ടുള്ളത് എ വുമൺ ഇൻട്രൊഡ്യൂസസ് എ മാൻ, ഒരു വുമണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഒരു മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് ആരാണ്? ആസ് സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹർ മദർ, എന്റെ മദറിന്റെ ബ്രദറിന്റെ കുട്ടിയാണ്. അപ്പൊ തന്നെ അതിൽ ആൻസർ ഉണ്ട് അല്ലെ, എന്റെ ആരായിട്ട് വരും, കസിൻ ആയിട്ട് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കാം, ബ്രദർ ഓഫ് ഹർ മദർ എന്ന് പറയുമ്പോ എന്റെ മദറിന്റെ ബ്രദർ. ഇപ്പൊ ഇത് വുമണ്, ഈ വുമണിന്റെ മദർ ഇത്, ഓക്കെ മദറിന്റെ ബ്രദർ. അപ്പൊ ഇവിടെ ബ്രദർ. അപ്പൊ എന്റെ ആരാണ് ഈ വുമണിന്റെ ആരാണ് ബ്രദർ? നമ്മുടെ ഇമ്മാന്റെ അനിയൻ എന്ന് പറയുന്നത് നമ്മുടെ മാമനായിട്ട് അങ്കിളായിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ അങ്കിളാണ് ഈ വുമണിന്റെ ബ്രദർ എന്ന് പറയുന്നത്, അങ്കിളാണ് ഈ അങ്കിളിന്റെ കുട്ടി. അങ്കിളിന്റെ കുട്ടി ആരായിരിക്കും? നമ്മുടെ കസിൻ ആയിരിക്കും. മനസ്സിലായോ? അങ്കിളിന്റെ കുട്ടി എന്ന് പറയുന്നത് കസിൻ അല്ലേ. പോയിന്റ് ഇൻ ഫോട്ടോഗ്രാഫ് എ വുമൺ സെഡ്, ദിസ് മാൻസ് സൺ സിസ്റ്റർ ഈസ് മൈ മദർ ഇൻ ലോ. എന്റെ മദർ ഇൻ ലോ ആണ്, എന്റെ അമ്മായിമ്മ ആണ് ദിസ് മാൻസ് സൺ സിസ്റ്റർ, ഈ മാനിന്റെ സണ്ണിന്റെ സിസ്റ്റർ. ഓക്കെ, അപ്പോ നമുക്ക് റിലേഷൻ നോക്കാം. എന്റെ ഇപ്പൊ ഇത് വുമണ്, ഈ വുമണിന്റെ വുമന്റെ ആരാണ് ഈ അമ്മായിമ്മ എന്ന് പറയുന്നത്? വുമന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് അല്ലെ, ഹസ്ബൻഡ്. അപ്പൊ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ആര്? മദർ. ഇവിടെ മദർ കൊടുക്കും, ഓക്കെ മദർ ഇല്ലോ ആണ്. അപ്പോ വുമണിന്റെ മദർ ഇല്ലോ ആണ്, വുമന്റെ മദർ ഇല്ലോ എന്ന് പറയുന്നത് വുമണിന്റെ ഹസ്ബൻഡിന്റെ മദർ ആയിരിക്കും വരിക, മദർ ഇല്ലോ എന്ന് പറയുന്നത്. ഇനി അവിടെ ആ മാന്റെ ആരാന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ഫോട്ടോ കാണിച്ചു എടുത്തിട്ട് ആ മാന്റെ ആരോ എന്ന് പറയുന്നുണ്ടല്ലോ, മാന്റെ സണ്ണിന്റെ സിസ്റ്റർ. അപ്പൊ ആരുടെ ഒരു സിസ്റ്റർ ആണ് ആര് വരുന്നത്? മദറിന്റെ വരുന്നത്. ഈ മാന്, ഈ മാനിന്റെ സണ്ണിന്റെ സിസ്റ്റർ അല്ലെ, സണ്ണിന്റെ സിസ്റ്റർ ആണ് ഇത് വരുന്നത്. മനസ്സിലായോ? മാനിന്റെ സണ്ണിന്റെ സിസ്റ്റർ, സിസ്റ്റർ നമ്മൾ നേരെ രീതിയിലായിരിക്കും കരണ്ട് കൊടുക്കുക കേട്ടോ, അത് നോക്കാം. മാനിന്റെ സണ്ണിന്റെ സിസ്റ്റർ ആയിരിക്കും എന്റെ മദറിന്റെ എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചിട്ടുള്ള നമ്മള് ക്വസ്റ്റ്യൻ, ഈ വുമന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഈ ഹസ്ബൻഡും ഈ മാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹസ്ബൻഡിന്റെ മദറി, ഹസ്ബൻഡിന്റെ മദറിന്റെ സണ്ണിന്റെ, ഹസ്ബൻഡിന്റെ മദറിന്റെ ബ്രദറിന്റെ
അച്ഛൻ എന്ന് പറയുമ്പോ ഈ മാറ്റ് ഉണ്ടായവർ തന്നെയല്ലേ ഇവർ രണ്ടുപേരും. ഈ മാറ്റ് ഉണ്ടായത് തന്നെയാണ് ഈ സണ്ണും മദറിലോയും വരുന്നത്, അറിയില്ല. അപ്പോ അവരുടെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ആ മാൻ. അപ്പൊ നമ്മോട് ചോദിച്ചിട്ടുണ്ട് മാന്റെ ആരാണ് ഹസ്ബൻഡ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ മാനിന്റെ ആരാണ് ഹസ്ബൻഡ്? ഗ്രാൻഡ് സൺ ആയിരിക്കും. എ ആൻഡ് ബി ആർ ടു ബ്രദേഴ്സ്. സി ഇസ് ദ സിസ്റ്റർ ഓഫ് ബി, ഡി ഇസ് ദ സിസ്റ്റർ ഓഫ് ഇ, ഇ ഇസ് ദ സൺ ഓഫ് എ. അപ്പോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ആൻഡ് ബി ആർ ടു ബ്രദേഴ്സ്. എ ആൻഡ് എയും ബിയും രണ്ട് ബ്രദേഴ്സ് ആണ്. സ്ക്വയർ ഞാൻ ബോയ്സ് ഞാൻ ഇട്ടെടുക്കുന്നത്, സർക്കിൾ ഞാൻ ഗേൾസ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ. A and B are two brothers. B, C is the sister of B. B and the sister are C in the way. Okay. In the next, D is the sister of E. E is the son of A. E are an E in the way. A and the son are an E. A and the cookie are E in the way. E is the son of A. So, E is the boy. In the way, D is the sister of E. ഇതിന്റെ സിസ്റ്റർ ആണ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മോട് ചോദിച്ചത് ഹു ഈസ് ദീസ് അങ്കിൾ? ഡിന്റെ അങ്കിൾ ആരാ? ഡിന്റെ അച്ഛനാണ് എ. അച്ഛന്റെ ബ്രദറിനെ നമ്മൾ എന്താ വിളിക്കുക? അങ്കിൾ എന്നല്ല വിളിക്കുക. അച്ഛന്റെ ബ്രദർ ആണപ്പോ അങ്കിൾ എന്ന് പറഞ്ഞാൽ ബി ആണ് നമ്മുടെ ആൻസർ. വെച്ച് നോക്കുക. ഇഫ് എ പ്ലസ് ബി മീൻസ് ദാറ്റ് എ ഈസ് ദ മദർ ഓഫ് ബി. എ ബൈ ബി മീൻസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി. എ ഇൻറ്റു ബി മീൻസ് A is the son of B. A minus B means A is the sister of B. Which of the following means that C is the sister of D? D in the sister aanu C ennu soochippikkunna ed option aanu thaal kaanunnathil illathu ennu choichittullathu. Appo ee sister ennulla vaakyam nammal edaanu ubayogikkunnathu? Minus aanu ubayogikkunnathu. Avide parnathu A minus B ennu parayunnathu എന്റെ സിസ്റ്റർ ആണ് ബി. എന്റെ സിസ്റ്റർ ആണ് ബി. എ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ആണ് ഇവിടെ ഫീമെയിൽ വരുന്നത്. അതേപോലെ സി ഈസ് സിസ്റ്റർ ഓഫ് ഡി. അപ്പൊ സി ആണ് ഇവിടെ ഫീമെയിൽ. സി ഈസ് സിസ്റ്റർ ഓഫ് ഡി. സി ആണ് ഇവിടെ ഫീമെയിൽ. അപ്പൊ സി കഴിഞ്ഞ അപ്പൊ എന്താ വരുന്നത്? സി മൈനസ് ഡി അല്ലേ വരുന്നത്? സി കഴിഞ്ഞിട്ടായിരിക്കണം മൈനസ് വരുന്നത്. സീന്റെ മുമ്പ് വരുന്നത് സി കഴിഞ്ഞിട്ടായിരിക്കണം മൈനസ്. സി കഴിഞ്ഞിട്ട് മൈനസ് വരുന്ന ഏത് ഓപ്ഷൻ ആണോ നമ്മുടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഉള്ളതെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ഡി നോക്കാം. സി ഈസ് ദി സിസ്റ്റർ ഓഫ് പി അല്ലേ. ഈ പിയും ഡിയും തമ്മിലുള്ള എന്താ ബന്ധം? പി ഈസ് ദി ബ്രദർ ഓഫ് ഡി ആണ് അല്ലേ. അപ്പൊ ഇവര് ഫുള്ള് സഹോദരി സഹോദരന്മാരാണെന്ന് അർത്ഥം. ഓക്കെ, നമ്മുടെ ആൻസർ ഡി ഓപ്ഷൻ ആണ് കേട്ടോ. സി ഈസ് ദി സിസ്റ്റർ ഓഫ് ഡി എന്ന് പറയുന്നത് സി കഴിഞ്ഞതിന് ശേഷം മൈനസ് വരുന്ന ഓപ്ഷൻ. Following questions are based on the information given below. P into Q means P is the father of Q. P minus Q means P is the sister of Q. P plus Q means P is the mother of Q. P divided by Q means P is the brother of Q. In the expressions, P, B plus D into M divided by N, how is M related to B? അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്താ നോക്കിയോ. B plus D, B plus D into M divided by N. ഈ റിലേഷൻ ആദ്യം വരച്ച് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? അടിയിൽ എടുക്കാം എം ഡിവൈഡഡ് ബൈ എൻ. ലാസ്റ്റ് എടുക്കാം. ഓക്കെ, എം ഡിവൈഡഡ് ബൈ എൻ. എം ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമ്മൾ കോഡിൽ പറഞ്ഞിട്ട് പി ഈസ് ദ ബ്രദർ ഓഫ് ക്യു ആണ്. പി ഡിവൈഡ് ബൈ ക്യു. അപ്പോ എം ഈസ് ദ ബ്രദർ ഓഫ് ആരുടെ? എൻ അല്ലേ. M is the brother of N. N is the brother ആണ് M എന്ന് പറയുന്നത്. ഇനി അടുത്തത് D into M. D into M എന്ന് പറയുമ്പോൾ P into Q എന്താ പറയുന്നത്? P is the father of Q. Q-ന്റെ father ആണ് P എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ M-ന്റെ father ആണ് D അല്ലേ. അപ്പോ D ഇവിടെ വരും. M-ന്റെ father ആണ് D. ഇനി നെക്സ്റ്റ് B plus D എന്താണ്? P plus Q നമ്മൾ പറഞ്ഞത് P is the mother of Q ആണ്. അപ്പോ ബി പ്ലസ് ഡി എന്ന് പറഞ്ഞാല് ആരായിരിക്കും? ഡിന്റെ മദർ ആണ് ബി എന്ന് പറയുന്നത്. ബി ഫീമെയില് ഇങ്ങനെ എടുക്കും വരും. ഓക്കെ, ഇനി നോക്കുക എന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് എമ്മും ബിയും തമ്മിലുള്ള ബന്ധം. ബിന്റെ ആരാണ് എം? ബിന്റെ ആരാണ് എം?
ബി ഇന്റെ ഗ്രാൻഡ് സൺ ആണ് വരിക. ഗ്രാൻഡ് ഡോട്ടർ അല്ല, ഗ്രാൻഡ് സൺ. അതുകൊണ്ടാണ് നമ്മൾ ഫീമെയിൽ മെയിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബോക്സ് വരച്ചിട്ടുള്ളത്. അപ്പോ ഗ്രാൻഡ് സൺ ആയിരിക്കും എം, ബി ഇന്റെ ഗ്രാൻഡ് സൺ ആയിരിക്കും എം. ഓക്കെ.